നമസ്കാരം, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നിങ്ങൾ ആദ്യമായിട്ടാണ് എന്റെ ചാനൽ കാണുന്നതെങ്കിൽ എന്റെ പേര് വർഷ. നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഒരു കുട്ടി റിവ്യൂ വീഡിയോ ആട്ടോ. ഞാൻ ഒത്തിരി എക്സൈറ്റഡ് ആയിട്ട് ട്രൈ ചെയ്ത ഒരു പ്രൊഡക്റ്റിന്റെ റിവ്യൂ ആണ് ഇത്. ആക്ച്വലി ഞാൻ വാങ്ങിച്ചല്ല, എന്റെ ബ്രദർ കാനഡയിൽ നിന്ന് വന്നപ്പോൾ ഞാൻ കൊണ്ടുവരാൻ പറഞ്ഞ് എനിക്ക് വേണ്ടി കൊണ്ടുവന്നൊരു സാധനം ആട്ടോ. അപ്പം ഇത് കൊണ്ടുവന്നിട്ട് കുറച്ചായി. അപ്പം ഇങ്ങനെയുള്ള പ്രൊഡക്റ്റ്സൊന്നും എന്താ പറയുക, നമ്മൾ കുറച്ച് യൂസ് ചെയ്തിട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോയെന്ന് അറിഞ്ഞിട്ടല്ലേ നമുക്കൊരു വീഡിയോ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പം എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ള ഒരു ബ്രാൻഡിൻ്റെ ഒരു പ്രൊഡക്റ്റാണ്. അപ്പം നമ്മുടെ നാട്ടിൽ ഈ സാധനം ഒരുപാട് എക്സ്പെൻസീവ് ആണ് നമ്മുടെ നാട്ടിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ. അപ്പം അങ്ങനെ അതുകൊണ്ട് ഞാൻ കൊണ്ടുവരാൻ പറഞ്ഞ് ഞാൻ ട്രൈ ചെയ്ത് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടതുകൊണ്ടാട്ടോ ഇതിൻ്റെ റിവ്യൂ ചെയ്യുന്നത്. ഇതിൻ്റെ റിവ്യൂ ഞാൻ ഇതുവരെ മലയാളത്തിലൊന്നും കണ്ടിട്ടില്ല. പക്ഷേങ്കിൽ ഇതൊത്തിരി ഡെർമറ്റോളജിസ്റ്റും, അതായത് ഫോറിൻ ഡെർമറ്റോളജിസ്റ്റ് ആണെങ്കിലും, ഒത്തിരി ഫോറിൻ വീഡിയോസിൽ ഈ പ്രൊഡക്റ്റിൻ്റെ എന്താ പറയുക റിവ്യൂ വീഡിയോസൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. ഒത്തിരി യൂസ്ഫുൾ ആണ്, അത് കണ്ടിട്ടാണ് ഞാൻ വാങ്ങിച്ചത്. അപ്പം ആക്ച്വലി നമ്മളൊട്ട് സമയം കളയാതെ ഇനിയിപ്പോൾ പ്രൊഡക്റ്റിൻ്റെ റിവ്യൂയിലേക്ക് കടക്കാം. ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദി വീഡിയോ. അപ്പൊ ഇതാണ് നമ്മുടെ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞ സെറ്റഫിൽ എന്ന് പറയുന്ന ബ്രാൻഡാണ്. എന്റെ വീഡിയോ മുന്നേ കണ്ടിട്ടുള്ളവർക്കറിയാം ഞാൻ എപ്പോഴും പറയുന്ന ഒരു ബ്രാൻഡാണ് സെറ്റഫിൽ എന്ന് പറഞ്ഞാല്. അതായത് സെൻസിറ്റീവ് സ്കിന്നിന്, അതായത് അഗ്നി പ്രോൺ സ്കിന്നിന് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ബ്രാൻഡാണ്. പക്ഷെ കുറച്ച് എക്സ്പെൻസീവ് ആണ് ഇത്. ആക്ച്വലി ഒരു ഡ്രഗ് സ്റ്റോർ പ്രൊഡക്റ്റ് എന്ന് പറയും. ഈ ബ്രാൻഡ് എന്ന് പറഞ്ഞാൽ തന്നെ ഒരു ഡ്രഗ് സ്റ്റോർ ബ്രാൻഡാണ്. നമ്മുടെ ആളാണെങ്കിലും മെഡിക്കൽ സ്റ്റോറിൽ ഈ സെറ്റഫിലിന്റെ ഒക്കെ ഫേസ് വാഷ് ഒക്കെ മെഡിക്കൽ സ്റ്റോറിലാണ് ഞാൻ കണ്ടിട്ടുള്ളത്. നോർമൽ കടയേക്കാളും മെഡിക്കൽ സ്റ്റോറുകളിലാണ്. അപ്പൊ അത് മോർ ലൈക്ക് ഒരു ഡ്രഗ് സ്റ്റോർ പ്രോഡക്റ്റ് ആണ് അവിടെ നിന്നും അവിടെയും. അപ്പം ഒരു മാസ്ക് ആട്ടോ, ഇത് ഫേസ് മാസ്ക് ആണ്. ഒരു 85 ഗ്രാമിന്റെ ഒരു ഡപ്പ ആട്ടോ ഇത്. ഇതിന്റെ ഒരു സ്പാറ്റുല ഇപ്പൊ എന്റെ ഇന്ന് തഴും, അതൊന്ന് എടുത്തോട്ടെ. അതിന്റെ കൂടെ ഒരു സ്പാറ്റുലയും വരുന്നുണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് ഈ മാസ്കിനെ കുറിച്ച് പറയുന്നതിന് മുന്നേ അതിന്റെ പുറത്ത് അവരെഴുതിയിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ടല്ലോ. ഈ മാസ്കിന്റെ പേരെന്ന് പറഞ്ഞാല് പ്യൂരിഫൈയിങ് ക്ലേ മാസ്ക് ആട്ടോ. ഇത് പ്യൂരിഫൈയിങ് ക്ലേ മാസ്ക് ആണ്. ഒരു ക്ലേ പോലെ ഇരിക്കും. പിന്നെ ഈ സെറ്റഫിൽ എന്ന് പറയുന്ന ബ്രാൻഡിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ പ്രോഡക്ട്സ് ഫ്രാഗ്നൻസ് ഫ്രീ ആയിരിക്കും. മോസ്റ്റ് പ്രോബബ്ലി എല്ലാ പ്രോഡക്റ്റും ഭയങ്കര എന്താ പറയുക, ഒട്ടും ഫ്രാഗ്നൻസ് ഇല്ല. അതായത് ഒരു തുള്ളി പോലും അതിനൊന്നും ഫ്രാഗ്നൻസ് ഇല്ലാത്ത പ്രോഡക്ട്സ് ആണ്. അതായത് ഇപ്പൊ ചിലർക്ക് ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട് സ്മെൽ ഒട്ടും പറ്റത്തില്ല. അതായത് അവർക്ക് ഇങ്ങനെ കുത്തി പറിക്കുന്ന സ്മെല്ലുള്ള ഒരു സാധനം, ഒരു ക്രീമും ഫേസ് വാഷസും ഒന്നും ഉപയോഗിക്കാൻ പറ്റത്തില്ല. പക്ഷെ ഈ ബ്രാൻഡ് അങ്ങനെയുള്ളവർക്കും ഒരു അടിപൊളിയാണ്. സെൻസിറ്റീവ് സ്കിന്നുള്ളവർക്കും നല്ല പക്കയായിട്ട് വർക്ക് ചെയ്യും കേട്ടോ. അപ്പം ബാക്കി ഇവർ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡീപ് ക്ലീൻസ്, പ്യൂരിഫൈസ് ആൻഡ് ഷ്രിങ്ക്സ് ദി അപ്പിയറൻസ് ഓഫ് പോർസ്, അബ്സോർബ് ഓയിൽ ആൻഡ് റെഡ്യൂസസ് ഷൈൻ, ഓൾ സ്കിൻ ടൈപ്പ് ഇൻക്ലൂഡിങ് സെൻസിറ്റീവ് സ്കിൻ. പിന്നെ ഇവർ പറയുന്നത് ഇതിൻ്റെ അകത്ത് ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് ഫോർമുലേറ്റ് ചെയ്തതാണെന്നാണ് അവർ പറയുന്നത്. പിന്നെ അതിൻ്റെ അകത്തുള്ള ബെൻഡനൈറ്റ് ക്ലേ എന്ന് പറയുന്ന ഒരു സാധനം ആട്ടോ. അതായത് ഈ ബ്യൂട്ടി വീഡിയോസ് ഒക്കെ കാണുന്ന ഫോറിൻ ബ്യൂട്ടി വീഡിയോസ് ഒക്കെ ഫോളോ അപ്പ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അതായത് ബെൻഡനൈറ്റ് ക്ലേ, കവലിൻ ക്ലേ എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. അതായത് ആമസോണിയൻ ക്ലേ എന്നും അതിന് പേരുണ്ട് കേട്ടോ. അപ്പം ആ സാധനം നമ്മുടെ സ്കിന്നിന് ഒരുപാട് നല്ലതാന്ന് പറഞ്ഞ ഒത്തിരി വീഡിയോ ഞാൻ കണ്ടിട്ടുണ്ട്. ഗ്ലാമറസ് എന്നൊക്കെ പറയുന്ന ഒരു വലിയ ബ്യൂട്ടി ചാനലിൻ്റെ ഒക്കെ ഒരു മിക്ക വീഡിയോയിൽ ഈ ക്ലേ വെച്ചിട്ടൊക്കെ ഫേസ് മാസ്ക് ഉണ്ടാക്കുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പം അത് ഇതിൻ്റെ അകത്തെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണ്. അപ്പം അതിൻ്റെ യൂസസ് എന്താന്ന് പറഞ്ഞാൽ പ്രൊവൈഡ്സ് ജെന്റിൽ എക്സ്പോലിയേഷൻ, അബ്സോർബ് എക്സസ് ഓയിൽ ആൻഡ് ക്ലോഗിങ് ഇൻപ്യൂരിറ്റീസ് ആണ്. അതായത് ഒരു കുഞ്ഞു കുഞ്ഞു എക്സ്ഫോലിയേഷൻ്റെ ഇത് വരും. കാരണം ഒരു ക്ലേ ആയതുകൊണ്ട് തന്നെ ചെറിയ തോതിൽ തരി ഉണ്ടാവും. അപ്പോൾ ഒരു എക്സ്ഫോലിയേഷനും കൊടുക്കും, ഓയിലിനെ അബ്സോർബ് ചെയ്യും, പിന്നെ പോർസ് ക്ലോഗ് ചെയ്യുന്ന ഇംപ്യൂരിറ്റീസിനെ ഒക്കെ റിമൂവ് ചെയ്യാൻ സഹായിക്കും. പിന്നെ ഷിയാ ബട്ടർ നമ്മൾ ഓൾമോസ്റ്റ് നമ്മുടെ നാട്ടിൽ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള ഒത്തിരി പ്രൊഡക്ട്സിലുള്ള ഒരു സാധനം. അതായത് പർട്ടിക്കുലർലി ഡ്രൈ സ്കിന്നിനായിട്ടുള്ള ഒരു സാധനം ആട്ടോ ഷിയാ ബട്ടർ. ഭയങ്കര ബട്ടറി ആയിട്ടിരിക്കുന്ന ഒരു സാധനം. നറിഷസ് ആൻഡ് പ്രൊട്ടക്ട്സ് ദ സ്കിൻസ് മോയ്സ്ചർ ബാരർ. അപ്പം നമ്മൾ ഈ മറ്റേ ക്ലേ പോലത്തെ സാധനങ്ങൾ ഇട്ട് കഴിഞ്ഞാൽ, അതായത് ഞാൻ ചാർക്കോൾ മാസ്ക് ഒക്കെ ട്രൈ ചെയ്തിട്ടുണ്ട്. അതിൻ്റെയൊക്കെ പ്രശ്നം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഓയില് റിമൂവ് ചെയ്യും, എല്ലാം ചെയ്യും. പക്ഷേങ്കിൽ എന്താ പറയുക, മൊത്തത്തിൽ അങ്ങ് ഡ്രൈ ആക്കും. പക്ഷെ ഇതിൻ്റെ അകത്ത് ഷിയാ ബട്ടറോട് അടങ്ങിയിരിക്കുന്നതുകൊണ്ട് എനിക്ക് ഫീൽ ചെയ്തേക്കുന്നത് അതാ ഒരു ഡേർട്ടൊക്കെ റിമൂവ് ചെയ്യെങ്കിലും ആ സ്കിന്നിൻ്റെ മോയ്സ്ചർ അവർ അതുപോലെ നിലനിർത്തും. പിന്നെ ആപ്പിൾ ഫ്രൂട്ട് എക്സ്ട്രാക്റ്റ് ഉണ്ട്, ഹെൽപ്സ് മെയിൻറ്റെയിൻ സ്കിൻ ഹൈഡ്രേഷൻ. ഞാൻ പറഞ്ഞല്ലോ ഡ്രൈ ആവുന്നില്ല ഇത് തേച്ച് കഴിയുമ്പം. കുക്കുംബർ സീഡ് എക്സ്ട്രാക്റ്റ് ഉണ്ട്, ഹെൽപ്സ് വിസിബ്ലി ബ്രൈറ്റൻ ദ സ്കിൻ.
അതെനിക്ക് ആക്ച്വലി ഈ മാസ്ക് ഉപയോഗിച്ചിട്ട് പഴാന്നൊരു ബ്രൈറ്റനിങ് എഫക്ട് തോന്നിയിട്ടില്ല കേട്ടോ. അതായത് ഞാൻ ഇന്ന് വൈകിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഒരു നാളെ രാവിലെയൊക്കെ ആകുമ്പോഴാണ് ഒരു ഷൈൻ വരുന്നത്. അത് കഴുകി ഒട്ടന്നെ ഇങ്ങനെ തിളങ്ങി നിൽക്കത്തൊന്നുമില്ല കേട്ടോ. അങ്ങനെ ഒരു പ്രൊഡക്റ്റാ. പിന്നെ ഇതിൻ്റെ ടെക്സ്ചറിൻ്റെ കാര്യം, ഇതിൻ്റെ കൂടെ ഒരു സ്പാറ്റുല വരും കേട്ടോ. ഇതിൻ്റെ ടെക്സ്ചറിൻ്റെയൊക്കെ കാര്യം പറയുവാണെങ്കിൽ നോക്കിയതുണ്ടോ, ഒരു ക്രീം മാതിരി തന്നെ ഇരിക്കും. അതിനൊരു സ്പാറ്റില ഉണ്ട്, ആ സ്പാറ്റില വെച്ചിട്ട് നമ്മളിങ്ങനെ എടുത്തിട്ട് ഫേസിൽ അവിടെ എവിടെ ഇങ്ങനെ ഇങ്ങനെ തൂത്തിട്ട് ചെയ്യാമെന്നുള്ളൊരു സാധനമാണ്. ഇതിനോട് ഒരു മണവും ഇല്ല. ഇതിന് കുറച്ചുകൂടെ ഒരു ഷിയാ ബട്ടറിൻ്റെ എന്തോ സ്മെല്ലുണ്ട്. അതായത് ഞാൻ സ്മെല്ലില്ലെന്ന് ഉദ്ദേശിച്ചിരിക്കുന്ന ഒരുപാട് പ്രൊഡക്ട്സ് നമ്മൾ ട്രൈ ചെയ്യുമ്പോൾ കാണാലോ. അതായത് അതിൻ്റെ അത് ഉപയോഗിച്ചിരിക്കുന്ന നാച്ചുറൽ ആണെങ്കിലും കെമിക്കൽ ആണെങ്കിലും ഇൻഗ്രീഡിയൻസിൻ്റെ സ്മെല്ല് ഹൈഡ് ചെയ്യാനായിട്ട് അവർ ഭയങ്കരമായിട്ട് വേറൊരു പെർഫ്യൂം അതിൻ്റെ അകത്ത് ചേർക്കും. പക്ഷെ ഇതിൻ്റെ അകത്ത് എനിക്ക് തോന്നുന്നു ഇതാ ഷിയാ ബട്ടറിൻ്റെ ഒക്കെ സ്മെല്ലാണ്, ഒരു ബട്ടറി സ്മെല്ലാണ്. നമ്മൾ നോർമലി കുക്കിംഗ് ബട്ടറിൻ്റെ സ്മെല്ലിൻ്റെ ഒരു വേറെ ടൈപ്പ് എന്ന് പറയാം. അങ്ങനെ ഒരു സ്മെല്ലാണിത്. ഇതിൽ സ്കിന്നിൽ നമ്മളൊരു തിൻ ഫിലിമായിട്ടാണ് അപ്ലൈ ചെയ്യേണ്ടത്. അപ്ലൈ ചെയ്തിട്ട് ഒരു 15 മിനിറ്റ്സ് വെക്കുക, കഴുകിക്കളയുക. ഇതിൻ്റെ അകത്ത് ഡയറക്ഷൻസ് കൂടെ ഞാൻ വായിക്കാം കേട്ടോ. യൂസ് പാറ്റുല ഇൻക്ലൂഡഡ് ടു അപ്ലൈ തിൻ ഈവൻ ലെയർ ടു ക്ലീൻ സ്കിൻ. ലീവ് ഓൺ ഫോർ 5 to 10 minutes ആൻഡ് റിൻസ് ഓഫ് വിത്ത് വാം വാട്ടർ. പാറ്റ് ഡ്രൈ, യൂസ് അപ് ടു 3 times പെർ വീക്ക്. സ്യൂട്ടബിൾ ഫോർ സെൻസിറ്റീവ് സ്കിൻ. അപ്പോൾ പിന്നെ എന്ത് പ്രോഡക്ട്സ് ഇപ്പോൾ ഏത് ബ്രാൻഡിൽ നമ്മൾ നോക്കുവാണെങ്കിലും അവർ പറയുമല്ലോ, അതായത് ഈ ഒരു പ്രൊഡക്റ്റ് തന്നെ ഉപയോഗിച്ചിട്ട് കാര്യമില്ല, അവരുടെ ബാക്കിയുള്ള എന്താ പറയുക, ഇപ്പോൾ മോയ്സ്ചറൈസർ സെറ്റാഫിലിൻ്റെ ഉപയോഗിക്കണമെന്ന് ഇവർ പറയുന്നുണ്ട്, അതിൻ്റെ ക്ലെൻസർ ഉപയോഗിക്കണമെന്ന് പറയുന്നുണ്ട്, അവരുടെ സൺസ്ക്രീൻ ഉപയോഗിക്കണമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ഇതിൻ്റെ ഈ ബോട്ടിലിൻ്റെ പുറത്തും പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ആക്ച്വലി ഈ പ്രൊഡക്റ്റ് മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ ഇപ്പം. പിന്നെ ഇതിൻ്റെ ക്ലെൻസർ എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ. ജെൻറ്റിൽ സ്കിൻ ക്ലെൻസറാണ് ഞാൻ ഉപയോഗിച്ചിട്ടുള്ളത്. ഇതിൻ്റെ ഓയിലി സ്കിൻ ക്ലെൻസർ ഉണ്ട്, പക്ഷേ അത് കുറച്ചുകൂടെ എക്സ്പെൻസീവ്. പക്ഷേ ജെൻറ്റിൽ സ്കിൻ ക്ലെൻസർ കോമ്പിനേഷൻ സ്കിന്നായിട്ട് എനിക്ക് നല്ല അടിപൊളിയായിട്ട് തോന്നി. അതായത് അത്യാവശ്യം നമ്മുടെ സ്കിന്നിലുള്ള ആ ഓയിലിനെസ് ഒക്കെ കളയും ചെയ്യുന്നു പറഞ്ഞ് ഞാൻ ചില പ്രോഡക്റ്റ്സ് ഒക്കെ ട്രൈ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഓയിലി സ്കിന്നിൻ്റെ ആന്ന് പറഞ്ഞ് ഞാൻ ചുമ്മാ സൂപ്പർ മാർക്കറ്റിൽ നിന്നൊക്കെ വാങ്ങിച്ച എന്താ പറയുക ഫേസ് വാഷസ് ഉണ്ടല്ലോ, അത് തേച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് സ്കിന്ന് ഡ്രൈ ആയിട്ടില്ലേ, ഇങ്ങനെ വായൊക്കെ തുറക്കുമ്പോൾ നമുക്ക് സ്കിൻ ഇങ്ങനെ വലിയെന്ന് നമുക്ക് ഫീൽ ചെയ്യും. അതുപോലെ ഡ്രൈ ആക്കിയിട്ടാണ് അത് ഓയിൽ റിമൂവ് ചെയ്യുന്നത്. പക്ഷേ സെറ്റഫിലിൻ്റെ ക്ലെൻസറിനെ കുറിച്ച് ഞാൻ മുന്നേ റിവ്യൂ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് ഉപയോഗിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ആ ഓയിലിനത് മാറുകയും ചെയ്യും. അതായത് ആ ഒരു എക്സ്ട്രാ ഷൈൻ ഉണ്ടല്ലോ ഓയിലിൻ്റെ, അത് മാറിയിട്ട് ഒരു ഗ്ലോയി ഷൈൻ തരും. മനസ്സിലായോ? അപ്പോൾ ഇതാണ് നമ്മുടെ ഈ പ്രോഡക്റ്റ് റിവ്യൂ. ഇതിന് നമ്മുടെ നാട്ടിലെത്തിയ പ്രൈസ് എന്ന് എനിക്ക് കൃത്യമായിട്ട് ഓർമ്മയില്ല കേട്ടോ. അതിൻ്റെ ആ ഡീറ്റെയിൽസ് ഞാൻ സ്ക്രീനിൽ കൊടുക്കാം. അപ്പോൾ ആർക്കെങ്കിലും യൂസ്ഫുൾ ആവുമെങ്കിൽ ഞാൻ ആമസോണിലൊക്കെ തപ്പി ഇതിൻ്റെ ഒരു ലിങ്കും ഞാൻ എൻ്റെ ഭാഗത്തുനിന്ന് പറയുകയാണെങ്കിൽ എൻ്റെ ഒരു പേഴ്സണൽ റിവ്യൂ പറയുവാണെങ്കിൽ എന്താ പറയുക, എല്ലാവർക്കും ട്രൈ ചെയ്യാവുന്നൊരു പ്രോഡക്റ്റാണ്. പക്ഷെ കുറച്ച് എക്സ്പെൻസീവ് ആണ്. പക്ഷെ ഇത് ഇത്രയും ആളുകളുള്ളത് കൊണ്ട് തന്നെ എന്താ പറയുക, ഇത് കണ്ടോ, ഞാൻ ആകെ ഇതിൻ്റെ അകത്ത് ഒരു തുള്ളി മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ. ഞാൻ ഒരു 4-5 തവണ ഇത് ഉപയോഗിക്കുകയും ചെയ്തു. അപ്പം എന്താ പറയുക, ഇത് കുറേ കാലത്തേക്ക് തന്നെ ലാസ്റ്റ് ചെയ്യും. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്താലും കുഴപ്പമില്ലെന്നാണ്. കുറച്ച് എക്സ്പെൻസീവ് സൈഡ് തന്നെയാണ്, ബട്ട് ഇറ്റ് റിയലി വർക്ക്സ്. കാരണം വർക്ക് ചെയ്യാത്ത കുറേ പ്രോഡക്ട്സ് അല്ലെങ്കിൽ ഡ്യൂ പ്രോഡക്ട്സ് ഉണ്ടല്ലോ, വലിയ ബ്രാൻഡിൻ്റെ വില കുറച്ച് വിൽക്കുന്ന കുറേ സാധനം, അതൊക്കെ ട്രൈ ചെയ്യുന്നതിന് പകരം ഇങ്ങനെ ബ്രാൻഡഡ് സാധനങ്ങൾ വാങ്ങിച്ച് ഒരുപാട് കാലം, കാരണം ഇതിലൊക്കെ എക്സ്പയറി നല്ല രീതിയിലുണ്ടാവും. അപ്പം അങ്ങനെ ഉപയോഗിക്കുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. ഈ കുറേ ബ്ലാബ്ലാബ്ല അഴുക്ക് സാധനം വാങ്ങിച്ചിട്ട് ഒന്നും നമ്മൾ വർക്കാവുന്നതിൽ വർക്കാവാണ്ടിരിക്കുന്നതിലും നല്ലത് നല്ലൊരു സാധനം വാങ്ങിക്കുന്നതല്ലേ. അപ്പം അങ്ങനെയുള്ളതിൽ ഒരു അടിപൊളി ഓപ്ഷൻ ആട്ടോ. സെൻസിറ്റീവ് അല്ലെങ്കിൽ ആക്നി പ്രോൺ സ്കിന്നിനൊക്കെ അടിപൊളിയായിട്ടുള്ള സാധനമാണ്. ഓയിലി സ്കിന്നിന് നല്ലതാണ്. ഓയിലി സ്കിന്നിൻ്റെ ആ ഒരു ഓയില് റിമൂവ് ചെയ്തിട്ട് പക്ഷേ അതിൻ്റെ ആ ഒരു ഡ്രൈ ആക്കാതെ സഹായിക്കുന്ന ഒരു അടിപൊളി മാസ്ക് ആട്ടോ. അപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇനി ഇങ്ങനത്തെ വീഡിയോസ് കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.